देवि स्कन्दद्वीपवदनपीतं स्तनयुगं तवेदं नः खेदम् हरतु सततं प्रश्नुतमुखं यदा लोक्याशङ्काकुलितहृदयो हासजनकः स्वकुम्भो हेरम्बः परिमृशति हस्तेन झटिति। എല്ലാവർക്കും നമസ്കാരം, സ്വാഗതം. 72 ശ്ലോകം. ദേവിയുടെ മാറിടങ്ങളുടെ മാഹാത്മ്യം രസകരമായി വർണ്ണിച്ചിരിക്കുന്നു. ഗണപതിയുടെ ബാല ചപലത കാണുന്നവർ ഒന്ന് പുഞ്ചിരിക്കുന്ന ശ്ലോകമാണിത്. ശ്ലോകം: സമം ദേവി സ്കന്ദ ദിപവദന പീതം സ്തനയുഗം തവേദം ന ഖേദം ഹരതു സതതം പ്രശ്നുതമുഖം യഥാലോക്യാശങ്കാകുലിതഹൃദയോ ഹാസജനക സ്വകുംഭൗ ഹേരംഭ പരിമൃശതി ഹസ്തേന ഝടിതി. സമം ദേവി സ്കന്ദദ്വിപവദനപീതം, ഒരു പദം. സ്തനയുഗം, തവ, ഇദം, നഹ, ഖേദം, ഹരതു, സദതം, പ്രശ്നുതമുഖം, യഥാലോക്യാശങ്കാകുലിതഹൃദയ, ഒരു പദം. ഹാസജനക, സ്വകുംഭൗ, ഹേരംഭ, പരിമൃശതി ഹസ്തേന ഛടിതി. തവ, ഇദം, തവേദം, അന്വയം. ഹേ ദേവി, തവ സമം സ്കന്ദദ്വിപവദനപീതം പ്രശ്നുതമുഖം ഇദം സ്തനയുഗം നഹ ഖേദം സതതം ഹരതു. യത് ആലോക്യ ആശങ്കാകുലിതഹൃദയ ഹേരംഭ ഹാസജനക ഹസ്തേന ഛടിതി സ്വകുംഭൗ പരിമൃശതി. ഹേ ദേവി, അല്ലയോ അമ്മേ, തവ നിന്തിരുവടിയുടെ സമം സ്കന്ദദ്വിപവദനപീതം, സമം ഒരുപോലെ, ഒരേ സമയത്ത് ഒരുപോലെയുള്ളത്, രണ്ടർത്ഥവും പറയാം. സ്കന്ദ ദ്വിപവദനപീതം, സ്കന്ദൻ സുബ്രഹ്മണ്യൻ, ദ്വിപവദനൻ ഗണപതി, സുബ്രഹ്മണ്യനാലും ഗണപതിയാലും പീതം കുടിക്കപ്പെട്ട. പ്രശ്നുതമുഖം ഇദം സ്തനയുഗം, പ്രശ്നുതം പാല് ഒഴുക്കിത്തരുന്ന, പാലൊഴുകുന്ന മുഖം, മുഖത്തോടുകൂടിയ. ഇദം സ്തനയുഗം, ഈ രണ്ട് മാറിടങ്ങൾ. നഹ ഖേദം സതതം ഹരതു, ഞങ്ങളുടെ ഖേദം എല്ലായ്പ്പോഴും ഇല്ലാതെയാക്കട്ടെ, ഹരിക്കട്ടെ. യത് ആലോക്യ, യാതൊരു സ്തനയുഗത്തെ ആലോക്യ കണ്ടിട്ട്, ആശങ്കാകുലിതഹൃദയ, ആശങ്ക കൊണ്ട് ദുഃഖിതമായ ഹൃദയത്തോടുകൂടിയ, എൻ്റെ മസ്തകത്തിലുള്ള കുംഭങ്ങളെ അമ്മ അപഹരിച്ചു കളഞ്ഞോ എന്ന ശങ്കയാൽ പരിഭ്രമിച്ചവനായിട്ട് ഹേരംഭ ഗണപതി ഹാസജനക ഹാസ്യം ഉണ്ടാക്കുമാറ് മാതാപിതാക്കന്മാർക്കും മറ്റു കാണികൾക്കും ചിരി വരുത്തുന്നവനായിട്ട് ഹസ്തേന കൈകൊണ്ട് ഛടിതി പെട്ടെന്ന് സ്വകുംഭൗ തൻ്റെ രണ്ട് മസ്തകങ്ങളെ മസ്തകകുംഭങ്ങളെ പരിമൃശതി തൊട്ടുനോക്കുന്നു. യഥാസ്ഥാനത്ത് അത് ഇരിക്കുന്നുണ്ടോ എന്ന് തപ്പി നോക്കുന്നു, അല്ലെങ്കിൽ തൊട്ടുനോക്കുന്നു എന്നർത്ഥം.
അല്ലയോ ദേവി, സ്കന്ദനാലും ഗണപതിയാലും ഒരേ സമയം പാനം ചെയ്യപ്പെടുന്നതും എല്ലായ്പ്പോഴും പാല് തരുന്ന മുഖത്തോടു കൂടിയതായിട്ടുള്ള നിന്തിരുവടിയുടെ സ്തനദ്വയം രണ്ട് മാറിടങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളെ ഹരിക്കട്ടെ, ഇല്ലാതെയാക്കട്ടെ. ഈ സ്തനദ്വയത്തെ കണ്ടിട്ട് വിനായകൻ ആശങ്കാകുലിത ഹൃദയനായി വേഗത്തിൽ കൈകൾ കൊണ്ട് തൻ്റെ മസ്തകങ്ങളെ തപ്പി നോക്കുന്നു. ആ പ്രവൃത്തി കണ്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് ഗണപതി ഹാസത്തെ ജനിപ്പിക്കുന്നു എന്നർത്ഥം. ഇവിടെ ഗണപതി ഹേരമ്പൻ ഗണപതി എന്ന് പറയുന്നു. ഹേരമ്പ ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഹേരം എന്നാൽ മഞ്ഞൾ, ഹരിദ്ര എന്നർത്ഥം. പാർവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന മഞ്ഞൾ ഉരുട്ടിയെടുത്ത് ഗണപതിയെ ജനിപ്പിച്ചു എന്ന് ഐതിഹ്യം. അതുകൊണ്ട് ഹേരമ്പൻ ഹേരമ്പ ഗണപതി, ഹരിദ്രാ ഗണപതി എന്ന് രണ്ട് സങ്കല്പങ്ങളുണ്ട്. മറ്റൊരർത്ഥം, ശിവൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്നവൻ ഹേരമ്പൻ. രവി ധാതുവാണ്, അതിന് സ്ഥിത്യർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. ഗണപതി ശിവൻ്റെ ഭൂതഗണങ്ങളുടെ നാഥനാകയാൽ എല്ലായ്പ്പോഴും ശിവൻ്റെ സമീപത്ത് നിൽക്കുന്നത് കൊണ്ട് ഹേരമ്പൻ എന്നർത്ഥം. ഇനി മറ്റൊരർത്ഥം, ബാലചാപല്യത്താൽ ശിവൻ്റെ സമീപത്ത് പോയി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നവൻ, കൊഞ്ചുന്നവൻ എന്ന് മറ്റൊരർത്ഥം. ഇവിടെ അഭിധാതു, അതിന് ശബ്ദിക്കുക എന്നർത്ഥം. അഭിശബ്ദേ സ്കന്ദൻ സുബ്രഹ്മണ്യൻ. സ്കന്ദദ്വിപവതനപീതം, അതിൽ ആ സ്കന്ദ ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ശത്രുവിൻ സ്കന്ദതി ശോഷയതി ഇതി സ്കന്ദ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. മറ്റൊരർത്ഥം, ഭക്തരുടെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നവൻ, മോക്ഷത്തെ ഭക്തന്മാർക്ക് മോക്ഷത്തെ പ്രാപിക്കുന്നവൻ, മോക്ഷം കൊടുക്കുന്നവൻ എന്നർത്ഥം. ആ അർത്ഥം തന്നെയാണ് സുബ്രഹ്മണ്യ ശബ്ദത്തിലും. ഭക്തർക്ക് സുഖം കൊടുത്തുകൊണ്ട് അവരെ ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നവൻ, ബ്രഹ്മസാക്ഷാത്കാരം കൊടുക്കുന്നവൻ, അതാണ് സുബ്രഹ്മണ്യൻ. സുഖേന ബ്രഹ്മം നയതി ഇതി സുബ്രഹ്മണ്യ, ഇങ്ങനെയും ഒരു വ്യുത്പത്തി പറയുന്നുണ്ട്. മറ്റൊരർത്ഥം, സ്കന്ധശബ്ദത്തിന് അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്നവൻ. വ്യത്യസ്തമായ അർത്ഥകൽപ്പനകളാണ് ഓരോ ദേവനാമത്തിനുമുള്ളത്. ഇവിടെ അമ്മയോട് പറയുകയാണ്, സ്കന്ദനാലും ഗണപതിയാലും ഒരേ സമയം പാല് കുടിക്കുക, ഒരേ സമയത്ത് പാല് കുടിക്കുക, ഒരുപോലെ പാല് കുടിക്കുക. ഒരേ സമയത്ത് പാല് കുടിക്കുക എന്ന് പറയുന്ന സമയത്ത് സംശയമുണ്ടാകുന്നു, ഇത് ഇരട്ടപെറ്റ കുട്ടികളാണോ എന്ന്. കവിയാകുന്ന ശങ്കരാചാര്യർക്ക് ഇങ്ങനെയുള്ള ഏത് തരത്തിൽ വ്യാഖ്യാനിക്കാനും അവകാശമുണ്ട്. അത് കവിയുടെ അവകാശമാണ്, അത് ചോദ്യം ചെയ്യാൻ പാടില്ല. ഒരേ സമയത്ത് പാല് കുടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. കവിക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ലോകമാതാവിൻ്റെ സർവ സഞ്ജീവകമായ സ്ഥലങ്ങളാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. സ്കന്ദനും ദിപവദനനും ദേവിയുടെ രണ്ട് മക്കളാണ്. രണ്ടു പേരും ഒരേ സമയത്ത് ദേവിയുടെ മുല കുടിക്കുന്നു. കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യം കൊണ്ട് എല്ലാ സമയവും പാല് ഊറി വരുന്നവയാണ് ആ സ്തനങ്ങൾ. ആ രണ്ട് മാറിടങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്കന്ദനെയും വിനായകനെയും പോലെ തന്നെ ഞങ്ങളും അമ്മയുടെ മക്കൾ തന്നെയാണല്ലോ. അമ്മയുടെ കാരുണ്യത്തിന് ഞങ്ങളും അർഹരാണ്. ശ്ലോകത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ദേവിയുടെ സ്തനങ്ങളുടെ സൗന്ദര്യം ആലങ്കാരികമായി അവതരിപ്പിച്ചിരിക്കുന്നു. സുന്ദരികളായ സ്ത്രീകളുടെ സ്തനങ്ങളെ ഗജകുംഭങ്ങളോട് താരതമ്യപ്പെടുത്തുന്നത് ഭാരതീയ കവിസങ്കേതമാണ്. ദേവിയുടെ പുത്രനായ വിനായകൻ
ദ്വിപവദനനാണ്. ആനയുടെ തലയാണ് വിനായകനുള്ളത്. സ്തന്യപാനം ചെയ്യുമ്പോൾ അമ്മയുടെ മാറിടം കണ്ടിട്ട് തൻ്റെ കുംഭങ്ങൾ അവിടെ തന്നെയുണ്ടോ എന്ന സംശയത്തോടുകൂടി വിനായകൻ അവയെ തൊട്ടുനോക്കുന്നു. ആ ബാലചാപല്യം പിതാക്കളായ പാർവതീ പരമേശ്വരന്മാരെ ചിരിപ്പിക്കുന്നു. ദേവിയുടെ സ്തനങ്ങൾക്ക് ഗജകുംഭങ്ങളുമായുള്ള ആകൃതി സാമ്യമാണ് ഇത് വ്യഞ്ജിപ്പിക്കുന്നത്. ഈ ശ്ലോകത്തിലെ ആശങ്കാകുലിത എന്ന പദത്തിന് ആശങ്കാകലിത എന്നൊരു പാഠഭേദം കാണുന്നുണ്ട്. ഈ പാഠം സ്വീകരിച്ചാൽ ആശങ്ക കൊണ്ട് ആകുലമായ എന്നതിന് പകരം ആശങ്ക കലർന്ന എന്ന് അർത്ഥം കിട്ടുന്നു. പദാർത്ഥത്തിലല്ലാതെ ഭാവാർത്ഥത്തിൽ ഇവിടെ യാതൊരു വ്യത്യാസവുമില്ല. ശിവയുക്തയായ പരാശക്തിയെ സ്ഥൂലരൂപത്തിൽ ധ്യാനിക്കുന്നവർ വിനായകനെയും സ്കന്ദനെയും ശിശുരൂപത്തിൽ ദേവിയുടെ സ്തന്യപാനം ചെയ്യുന്ന ഭാവത്തിൽ ധ്യാനിക്കുന്നത് ദേവി പ്രീതികരമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. സമം ദേവി, മനുഷ്യ സ്ത്രീകളുടെ സ്തനങ്ങൾ ഒരേ അളവിലാകണമെന്നില്ല. അതുപോലെ തന്നെ മനുഷ്യരുടെ മൂക്ക്, ചെവി, കൈവിരൽ ഇതെല്ലാം വ്യത്യാസമായിരിക്കും. ഒരു കയ്യിൽ അണിയുന്ന മോതിരം മറ്റേ കയ്യിൽ അണിയാൻ പറ്റണമെന്നില്ല. ആ തമ്പ് ഇംപ്രഷൻ തന്നെ രണ്ട് വിരലിൻ്റെയും വ്യത്യാസങ്ങളുണ്ടാവാം. ദേവിയുടെ സ്തനങ്ങളെ ലോകത്തിലുള്ളവരുടെ സ്തനങ്ങളായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല. അത് ഗണപതിയുടെ മസ്തകത്തിലുള്ള കുംഭങ്ങളായിട്ട് മാത്രമേ ഉപമിക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അത് അലൗകികമാണ്. ഇത് രണ്ടും ലൗകികങ്ങളല്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉപമിക്കാൻ സാധ്യമാകുന്നത്. ദ്വിപവദനൻ എന്ന് ഗണപതിക്ക് പേരുണ്ട്. ദ്വിപം എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം കുടിക്കുന്നത്. ആന ആദ്യം തുമ്പിക്കൈയിൽ വെള്ളമെടുത്ത് പിന്നെ രണ്ടാമത് വായിലേക്ക് ഒഴിച്ച് വായ കൊണ്ട് കുടിക്കുന്നു. ദ്വാഭ്യാം പിപതി ഇതി ദ്വിപഹ. ആ തലയുള്ളവൻ അല്ലെങ്കിൽ വദനമുള്ളവൻ, ദ്വിപത്തിൻ്റെ വദനമുള്ളവൻ ആനമുഖൻ അല്ലെങ്കിൽ ആനത്തലയൻ, അതാണ് ഗണപതി എന്ന് വന്നിരിക്കുന്നത്. രണ്ട് മക്കളും അമ്മയുടെ ജ്ഞാനമാകുന്ന മുലപ്പാൽ കുടിച്ചു. ഗണപതിക്ക് സിദ്ധിയുടെയും ബുദ്ധിയുടെയും ദേവതാസങ്കല്പമുണ്ട്. സുബ്രഹ്മണ്യന് സർവശാസ്ത്ര ഗുരുസങ്കല്പമുണ്ട്. മഹാദേവന് പോലും പ്രണവമന്ത്ര തത്വം ഉപദേശിച്ചത് സുബ്രഹ്മണ്യൻ ആയിരുന്നു എന്നാണ് ഐതിഹ്യം. ഗുരുഗുഹൻ എന്നാണ് മുത്തുസ്വാമി ദീക്ഷിതർ സുബ്രഹ്മണ്യസ്വാമിയെ ഇഷ്ടദേവതാ സങ്കല്പത്തിൽ തൻ്റെ മിക്ക കൃതികളിലും നാമസങ്കല്പം ചെയ്തിരിക്കുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവാണെന്നും സുബ്രഹ്മണ്യനെ വിശേഷിപ്പിക്കാറുണ്ട്. പിതാവായ പരമശിവന് ഭിക്ഷാടനയോഗം ശിരസിൽ എഴുതിയിട്ടുള്ളത് ഗണിച്ചു പറഞ്ഞ അത്ര പണ്ഡിതനാണ് സുബ്രഹ്മണ്യൻ. ജ്ഞാനാമൃതം ഒഴുക്കിക്കൊടുത്ത രണ്ടു സ്ഥലങ്ങൾ ഞങ്ങളുടെ ഖേദം മാറ്റട്ടെ എന്നാണ് കവിയായ ആചാര്യസ്വാമികൾ പ്രാർത്ഥിക്കുന്നത്. പ്രസ്നുതം എന്നാൽ പ്രകർഷേണ ചുരന്നുകൊണ്ടിരിക്കുന്നത്. ദേവിയുടെ മാറിടത്തിലെ ആ മുലക്കണ്ണ് പാല് തരാൻ തയ്യാറായി, ഏത് സമയവും തയ്യാറായിരിക്കുന്നു. ലോകത്തിൻ്റെ അമ്മയ്ക്ക് ഈ രണ്ട് സന്താനങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും മക്കളാണ്. ആ മുലപ്പാൽ ഞങ്ങൾക്കും കുടിക്കണം, ഞങ്ങൾക്കും തരണം. ലോക പോഷകമായ രണ്ടു സ്ഥലങ്ങൾ ഞങ്ങളുടെ ദുഃഖം എപ്പോഴും ഇല്ലാതെയാക്കട്ടെ. ഈ ശ്ലോകത്തിൻ്റെ ഫലശ്രുതിയിൽ മനഃശക്തി, ഭയത്തിൽ നിന്നും മോചനം, യാത്രയിൽ സംരക്ഷണം. ഈ ശ്ലോകം എപ്പോഴും പാരായണം ചെയ്യുന്നവർ അവരുടെ യാത്രയിൽ അമ്മ കൂടെ ഉണ്ടാകും, അമ്മയുടെ രക്ഷ അവരുടെ ആ ഭക്തന്മാരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് ഫലം.
ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം. സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഹി.